السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നബിതങ്ങൾ നമ്മുടെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമുക്ക് എന്തുമാത്രം അറിയാം. മറ്റു പലരെക്കുറിച്ചും നമ്മൾ കുറേയധികം മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ നബിയെക്കുറിച്ച് നമുക്കെന്താണ് അറിയുക? അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും പ്രിയം മുത്തുനബിയോടുണ്ടാവുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചിലരൊക്കെ പറയും പോലെ നബിതങ്ങൾ മക്കയിൽ ആ കാലത്ത് ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു പ്രവാചകൻ എന്ന അർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് ലളിതമായി പറഞ്ഞു പോകുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് വേറെ ഒരാൾ, അതിനേക്കാൾ ശുദ്ധനായ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രവാചകത്വം ഒരു പക്ഷേ അവരിലേക്ക് എത്തിച്ചേരുമായിരുന്നു. ഇതിനൊരു ലളിതവൽക്കരിക്കലാണ്. നബിതങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന വേറെ സാധാരണ മനുഷ്യൻ നിസ്സാരപ്പെടുത്തലാണ്. നബിതങ്ങളുടെ ശരീരം നമ്മളെയൊക്കെ പോലെ സാധാരണ മനുഷ്യ ശരീരത്തിന് തുല്യമാണ് എന്ന് പറയൽ അത് നിസ്സാരപ്പെടുത്തലാണ്, നബിതങ്ങളെ അവമതിക്കലാണ്. നബിതങ്ങളെക്കുറിച്ച് അവമതിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ സങ്കടം, രോഷം അത് തിളച്ചു മറയും. അതാണ് പലപ്പോഴായിട്ട് നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളായിട്ട് കേട്ടത്. അതിലേതൊക്കെ വരുമെന്നുകൂടിയാണ്, നബിതങ്ങളുടെ ശരീരത്തെ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ അയാൾ മതത്തിൻ്റെ പുറത്തു പോകും. അപ്പോൾ സാധാരണ മനുഷ്യനാണ് എന്ന വാക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ആരാണ് നബിതങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത്. ആരാണ് നബിതങ്ങൾ എന്ന് ആരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്? അത് പറഞ്ഞു തരേണ്ടത് തീർച്ചയായും നബിതങ്ങളെ അനുഭവിച്ച ആളുകളാണ്, അറിഞ്ഞ ആളുകളാണ്. ആരാണ് നബിതങ്ങളെ നേർക്കുനേരെ അനുഭവിച്ചത്, നേർക്കുനേരെ അറിഞ്ഞത്? നബിതങ്ങളുടെ കൂടെ ജീവിച്ച, കൂടെ നടന്ന, കൂടെ സഞ്ചരിച്ച സ്വഹാബിവര്യന്മാരാണ്. അവർ നബിതങ്ങളെ അറിഞ്ഞിട്ടുണ്ടോ? അവർക്ക് നബിതങ്ങളെ അറിയാമായിരുന്നുവോ? അവർ നബിതങ്ങളെ സമൂലം വായിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കിയതിൽ നിന്ന് അവർ നമുക്ക് പറഞ്ഞു തരണം. അങ്ങനെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ അറിഞ്ഞ നബിയെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം, നബിതങ്ങളുടെ നിറം എന്താണ് എന്നതാണ്. നബിതങ്ങളുടെ നിറം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് ഉത്തരം പറയും, അത് ചുവപ്പ് കലർന്ന വെളുപ്പാണ്.
നിങ്ങളുടെ മനസ്സിൽ ഒരു ചുവപ്പ് കലർന്ന ഒരു വെളുപ്പ് ഇങ്ങനെ ഒരു ചായം മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അതാണോ യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഒരാൾക്ക് എന്താണ് പറഞ്ഞു തരാൻ കഴിയുക, എങ്ങനെയാണ് പറഞ്ഞു തരാൻ കഴിയുക, അതിന് പരിധിയുണ്ടെങ്കിലോ? എത്ര പറഞ്ഞാലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ലെങ്കിലോ എങ്ങനെ നമ്മളത് മനസ്സിലാക്കും? ഈ ഒരു പ്രശ്നം നമുക്കുണ്ട് എന്നതുപോലെ സ്വഹാബി വര്യന്മാർക്കും ഉണ്ട്. അപ്പം നബിതങ്ങളുടെ നിറം എന്ന് പറയുന്നിടത്ത് അത് ചുവപ്പ് കലർന്ന വെളുപ്പ് തന്നെയാണോ? ഈ ചോദ്യം പ്രധാനമായിട്ട് വരും. നിങ്ങളൊരു പഴയ പാട്ട് കേട്ടിട്ടുണ്ടാവും, നബിയെ കണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു പാട്ട്. നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു പാട്ട്. നിറമെന്താണ്, അവരുടെ രൂപം എന്താണ്? പിന്നെ സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്നൊരു നിറമാണ് എൻ്റെ മുത്ത് നബി, സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്നൊരു നിറമാണ് എൻ്റെ മുത്ത് നബി. അപ്പൊ ഞാൻ കരുതിയത് ഈ പാട്ട് സത്യത്തിൽ മലയാളത്തിലെ ഒരു മാപ്പിളപ്പാട്ട് കവി അദ്ദേഹം നബിതങ്ങളെ ഇങ്ങനെ വർണ്ണിക്കാൻ വേണ്ടി അവതരിപ്പിച്ചതാണ്, സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്ന നിറമാണെൻ്റെ നബി എന്ന്. പക്ഷേ ഇതൊരു നഗ്നമായ സത്യമാണ്. നബിതങ്ങളുടെ നിറം എന്താണ് എന്ന ചോദ്യത്തിന് സൂര്യനും ചന്ദ്രനും ഒന്നായി ചേർന്ന നിറമാണ് എന്ന് പറഞ്ഞത് ആരാണെന്നറിയോ നിങ്ങൾക്ക്? പ്രവാചകന്റെ കവി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണിത്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് റിസാലയിൽ ഈ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ ഈ കവിത വന്നിരുന്നു, അതിന്റെ വിവർത്തനം. ഞാനത് വെറുതെ ഒന്ന് വായിക്കാട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നബിതങ്ങളെ അനുഭവിച്ച ഹസ്സാൻ ഇബ്നു സാബിത്തിന് റളിയല്ലാഹു അൻഹു ആരാണ് നബി എന്നവര് പറയാണ്, എന്റെ നേർക്ക് പ്രസരിക്കുന്ന അവിടുത്തെ പ്രകാശത്തിന്റെ തിളക്കത്തിൽ കണ്ണുകൾ കൈത്തലം കൊണ്ട് മറച്ചു. പ്രകാശത്തിൻ്റെ തിളക്കത്തിൽ കണ്ണുകൾ കൈത്തലം കൊണ്ട് മറച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശം അത് കണ്ണിന് സഹിക്കാൻ കഴിയുന്നതല്ല, അതുകൊണ്ട് ഞാൻ മറച്ചു. അതുകൊണ്ട് അവിടുത്തെ രൂപലാവണ്യത്തിൻ്റെ കാഴ്ചയിൽ അന്ധനായിപ്പോകുമോ എന്നോർത്ത് ഞാൻ ഭയപ്പെട്ടു. നബിതങ്ങളുടെ ശരീരത്തിൻ്റെ സൗകുമാരികതയിലേക്ക് നോട്ടമെത്തുമ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നു, എനിക്ക് അന്ധത ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതിനാൽ അല്പമായി മാത്രമേ എനിക്ക് തിരുദൂതരെ ആ സുന്ദര ദൃശ്യം കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയണം. എന്നിട്ട് അദ്ദേഹം പറയണ ഒരു വാക്കാണ്, സൂര്യനും ചന്ദ്രനും ഒന്നു ചേർന്നതുപോലെ അവിടുത്തെ മുഖം പ്രകാശിച്ചു. കണ്ടോ, മറ്റൊരിക്കൽ സഹാബി വര്യന്മാർ പറയുന്നുണ്ട്, ഉഹുദ് നിങ്ങൾക്ക് സങ്കല്പിക്കാം, ഉഹുദ് ഒരു കറുത്ത മലയാണ്, ചിലപ്പോൾ അതിനൊരു ചെമന്ന നിറം വരും. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിന്നു സൂര്യൻ പിന്നെ ഈ കുന്നിൻ്റെ മുകളിൽ, ഉഹുദിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു പൗർണമി രാവിൽ ഈ കറുത്ത മലയുടെ മധ്യത്തിലായി ചന്ദ്രൻ ഉദിച്ചു നിന്നു. അതിൻ്റെ ചാരത്ത് ഈ മലയുടെ ചരിവിൽ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു. ഞങ്ങൾ നബിതങ്ങളെ നോക്കി നേരെ ഇപ്പുറത്ത് ഈ ഉഹുദിൻ്റെ ചരിവിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന പൂർണ്ണചന്ദ്രനെയും നോക്കി. എന്നിട്ട് ആർക്കാണ് കൂടുതൽ ശോഭ എന്ന് ഞങ്ങൾ താരതമ്യപ്പെടുത്തി. അങ്ങനെ താരതമ്യപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി ആ ചന്ദ്രനേക്കാളും ശോഭയുണ്ട് ഞങ്ങളുടെ നബിക്ക് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നേർക്കുനേരെ അനുഭവിക്കുകയാണ് സഹാബിമാർ. ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു, സമാനമായി അതിൻ്റെ ഇപ്പുറത്ത് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉദിച്ചു നിൽക്കുന്നു. ഏത് ഉദയത്തിനാണ് ഏറ്റവും ശോഭ? അപ്പോൾ ചന്ദ്രശോഭയുള്ള നബി എന്ന് പറയുന്നത് കവി തോറ്റുപോവുകയാണ്. ഒരു കവിക്ക് അത്രയും സാധ്യമാവും. അതുകൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സൂര്യനെ കൂടെ പിടിച്ചത്. സൂര്യനും ചന്ദ്രനും ഒന്നായി ചേർന്ന നിറമാണ്. സൂര്യനും ചന്ദ്രനും ഒന്നായി ചേരുമ്പോൾ ആ ചന്ദ്രശോഭയിലേക്ക്, സൂര്യശോഭയിലേക്ക് നമുക്ക് എങ്ങനെയാണ് നോക്കാൻ കഴിയുക, അതിൻ്റെ സൗന്ദര്യം എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക, അത് കാണാതെ ഒരാൾക്ക് എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുക?
ഈ ഒരു പരിമിതി ഇത് സഹാബി വര്യന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. നബി തങ്ങളെ കാണുക എന്ന് പറയണത് അത് ഒരു സംഭവം പറഞ്ഞാൽ അത് മനസ്സിലാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലത്ത് അബൂ തോലിബ് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ മൂത്താപ്പ അബൂ തോലിബിനോടൊപ്പം ഒരുമിച്ച് കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടിക്കാലത്ത് അബൂ തോലിബിന് വലിയൊരു ആഗ്രഹമുണ്ടായി, നബി തങ്ങളുടെ ശരീരം കാണണം, നോക്കൂ ശരീരം കാണണം എന്ന ഒരാഗ്രഹമുണ്ടായി. എപ്പോഴാണ് ഒരാൾക്ക് ശരീരം കാണണം എന്ന ആഗ്രഹം ഉണ്ടാവുക? അത് ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടല്ലേ? തീർച്ചയായും അങ്ങനെ വരുമ്പോഴാണ് ഈ കാണൽ എന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോ മകനോട് ചോദിച്ചു, മോനെ വസ്ത്രം അഴിച്ചു വെച്ചൊന്ന് കിടന്നുറങ്ങിക്കൂടെ? നബി തങ്ങൾക്ക് ഈ അപേക്ഷ തിരസ്കരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തോലിബ് പറഞ്ഞത് പ്രകാരം വസ്ത്രം അഴിച്ചു വെച്ചു, എന്നിട്ട് കട്ടിലിൽ കയറി കിടന്നു. കയറുകട്ടിലിൽ രണ്ടുപേരും ഒരുമിച്ച് അബൂ തോലിബ് അദ്ദേഹം നബി തങ്ങളുടെ ശരീരം കാണാനുള്ള കൗതുകം കൊണ്ട് കൊതി കൊണ്ട് പൂതി കൊണ്ട് നബി തങ്ങളുടെ ശരീരത്തിലേക്ക് ഒന്ന് പാർത്തു നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അബൂ തോലിബിൻ്റെയും നബി തങ്ങളുടെയും ഇടയിൽ ഒരു തിരശീല പ്രത്യക്ഷപ്പെട്ടു. ആ തിരശീല വകഞ്ഞു മാറ്റിയിട്ട് ഒന്നുകൂടി നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഒരു വസ്ത്രമുണ്ടായിരുന്നു. അഴിച്ചുവെച്ച വസ്ത്രത്തിന് പകരമായി മറ്റൊരു വസ്ത്രം, സ്വർഗത്തിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട വസ്ത്രം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കണ്ടിട്ടില്ല. ആരും കണ്ടില്ല എന്ന് പറയുന്നത് അതിശയോക്തിപരമല്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആർക്ക് കാണാൻ കഴിയും? അവിടെ ഉവൈസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഉവൈസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടില്ല. നബി തങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിച്ച ഒരു മഹോന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു. ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞു വരുന്നുണ്ട്. നബി തങ്ങൾ പ്രത്യേകം ഏൽപ്പിച്ചതാ സലാം പറയാൻ വേണ്ടി. അങ്ങനെ ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമർ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, ഇല്ല ഉമർ, നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ മാത്രമല്ല, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കണ്ടിട്ടില്ല. നബി തങ്ങളുടെ പ്രിയതമമാർ അവരും കണ്ടിട്ടില്ല. ആരാണ് നബി തങ്ങളെ കണ്ടത്? ആരും കണ്ടില്ല. കണ്ടോ, കണ്ടു എന്ന് പറയുന്നത് എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഒരു തവണ അപേക്ഷിക്കുന്നുണ്ട്, നബിയെ എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. നബിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ വിലക്കി. വേണ്ട അബൂബക്കർ, ആത്മമിത്രങ്ങളുടെ ഈ സംഭാഷണത്തിനിടയിൽ തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നപ്പോൾ നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു മലഞ്ചെരിവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ദാ കാണൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ വേണ്ടി ഒരുങ്ങി നിന്ന ഒരു മാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു. നബി തങ്ങളുടെ തനിസ്വരൂപം കാണുക എന്ന് പറയുന്നത് നഗ്നനേത്രങ്ങൾക്ക് അത് അസാധ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നെ പറയുന്നുണ്ട്, വ്യത്യസ്ത അത്ഭുതങ്ങളുമായിട്ട് വരണ്ട നബി, ഒരത്ഭുതവും പ്രദർശിപ്പിക്കേണ്ട, നബി തങ്ങളുടെ സാന്നിധ്യം മാത്രം മതി. അത് തന്നെയും ആ സാന്നിധ്യം തന്നെയും അത് വലിയ അനുരണനങ്ങൾ സൃഷ്ടിക്കും. ഒരു വിശ്വാസിയിൽ എന്ത് മാറ്റം സൃഷ്ടിക്കും നബി തങ്ങളുടെ സാമീപ്യം? നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു സ്വഹാബി വര്യന്മാരായ ചിലരെ കുറിച്ച്. അപ്പോൾ ആ സമയത്ത് ഈ സ്വഹാബി വര്യന്മാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഇവിടുന്ന് പറഞ്ഞു. ആ അകന്നു പോവുക എന്ന് പറയണത്, മാറി നിൽക്കുക എന്ന് പറയണത്, അത് ഹൃദയം പറിക്കുന്ന ഒരു വേദനയായിരുന്നു അവർക്ക്. സ്വാഭാവികമാണ്, നമുക്ക് സങ്കല്പിച്ചാൽ മാത്രം മതി. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് സുഖങ്ങളുണ്ടോ, ഏതേത് രസങ്ങളുണ്ടോ, ആ രസങ്ങളിൽ നിന്ന്, അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയം പറിക്കുന്ന വേദനയാണ്.
ആ വേദന അനുഭവിച്ചിട്ടുണ്ട് ഈ സ്വഹാബി വര്യന്മാർ മുഴുക്കെയും. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ അനുഭവിച്ചിട്ട് തീർക്കാൻ കഴിയുന്ന, നമ്മൾ പഠിച്ചിട്ട് തീർന്നു പോകുന്ന, നമ്മൾ പറഞ്ഞു പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന, നമുക്ക് കവിത കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന, ഭാഷ കൊണ്ട് വാക്കുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ലളിതമായ ലോകമല്ല. ആർക്കും പറഞ്ഞാൽ തീരാത്ത അത്രയും വിശാലമായ ഒരു മഹാപ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് എന്തറിയാം എന്നതിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് ആലോചിക്കൂ. ഒരു സന്ദർഭത്തെ കുറിച്ച് മാത്രം ആലോചിക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവർ ആ രാത്രിയിൽ കൂരിരുട്ടത്ത് സൂചി ഉപയോഗിച്ച് വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂചി താഴെപ്പോയ കഥ നിങ്ങൾക്കറിയാം. ആ സന്ദർഭത്തിൽ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിനകത്തേക്ക് കയറി വന്നു കൂരിരുട്ടത്ത്. ആ കൂരിരുട്ടത്ത് താഴെ വീണ് കിടക്കുന്ന സൂചിയിൽ തട്ടി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിന്റെ പ്രതിഫലനം, അതിൽ നിന്ന് സൂചിയെ ആയിഷ ബീവി കണ്ടുപിടിച്ചു, തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തെ അത്ഭുതത്തെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പരിസരം മുഴുവനും പ്രകാശപൂരിതമായിരുന്നു. അപ്പോൾ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ലോകമാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിച്ച വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ചിലർക്ക് അതൊരു ഒരു ഒരു വിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ എന്താ ചെയ്തത് എന്ന് ചോദിച്ച് ചിലർ പറഞ്ഞു വരുന്ന ഈ ലളിതവൽക്കരണം അതൊരു ഒട്ടും യോജിച്ച ഒരു സാധനമല്ല. എന്തർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ പോലും നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലാവുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ഈ 23 വർഷം. നിങ്ങളിവിടെ ഇരിക്കുന്നു, ഇന്ന് നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്നു. എന്താ ഈ ചർച്ച ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെത്തിയ ഈ വെള്ളക്കുപ്പി, ആ വെള്ളക്കുപ്പി തുറന്നിട്ട് വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ്? ആ 23 വർഷത്തിനകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാ ഇങ്ങനെ വെള്ളം കുടിക്കണം, എങ്ങനെയാണ് ആ വെള്ളം കുടിക്കേണ്ട പാത്രം പിടിക്കേണ്ടത്, അത് മുറുക്കുമുറുക്കായിട്ട് കുടിക്കണം, കിബിലക്ക് അഭിമുഖമായിട്ടിരുന്ന് കുടിക്കണം, ഇങ്ങനെ തുടങ്ങി വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന്, ഏത് സമൂഹം വെള്ളം കുടിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. മക്കയിൽ ആ പരിമിതമായ കാലത്ത് ജീവിച്ച, മദീനയിൽ പരിമിതമായ കാലത്ത് ജീവിച്ച കുറച്ച് മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചല്ല, ലോകത്തെ എല്ലാ മനുഷ്യരെയും കുറിച്ച്, എല്ലാ മനുഷ്യരെയും, ഇനി വരാനിരിക്കുന്ന മുഴുവൻ വിശ്വാസികളും, അവർ എങ്ങനെ നടന്നു പോകണം, അവരെങ്ങനെ ഇരിക്കണം, അവരെങ്ങനെ ചിരിക്കണം, അവർക്ക് സങ്കടം ഉണ്ടായാൽ, സന്താപം ഉണ്ടായാൽ, ആഘോഷം ഉണ്ടായാൽ, ആഹ്ലാദം ഉണ്ടായാൽ, സന്തോഷം ഉണ്ടായാൽ എങ്ങനെ അവർ അത് പ്രകടിപ്പിക്കണം, എങ്ങനെ അവർ അവരുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കണം, അത് വ്യക്തിപരമാവട്ടെ, സാമൂഹ്യമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, അത് ഇന്ത്യയിലാവട്ടെ, ഇന്തോനേഷ്യയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ലോകത്തിൻ്റെ ഏത് കോണിലാവട്ടെ, ഏത് കാലത്താവട്ടെ, ഏത് തരം പ്രശ്നങ്ങളാവട്ടെ, ആ പ്രശ്നങ്ങളെ മുഴുവനും പരിഹരിക്കേണ്ടത് ആ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള 23 വർഷക്കാലത്തെ ആ ജീവിതത്തിലെ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ 23 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധിച്ച വിപ്ലവം എന്ന് പറയുന്നത്? സാമൂഹ്യ മാറ്റം ചെറിയ കാര്യമാണോ? ഏതാണ് ഈ സമൂഹം? ഞാനത് വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് ആ കാലം വരട്ടെ, ആ കാലത്തെ മക്ക വരട്ടെ, ആ കാലത്തെ മദീന വരട്ടെ, ആ കാലത്തെ അറേബ്യൻ സമൂഹം വരട്ടെ, ആ സമൂഹത്തെ എങ്ങനെയാണ് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ഒരു സമൂഹമാക്കിയിട്ട് പരിവർത്തിപ്പിച്ചത്? വെറുതെ പ്രഖ്യാപിച്ചു പോവുകയല്ല ചെയ്തത്. ദാ ഞാൻ ഇങ്ങനെ ഒരു പ്രത്യാശാസ്ത്രം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു, നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചു നോക്കൂ എന്ന് പറഞ്ഞു പോവുകയല്ല ചെയ്തത്. ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ രൂപപ്പെടുത്തിയെടുത്തു. എങ്ങനെ, എന്താണ് ആ സമൂഹം ചെയ്തത്? തുല്യതയില്ലാത്ത, ലോകത്തിന് സമാനമായി മറ്റൊന്ന് അവതരിപ്പിക്കാനില്ലാത്ത ഏതെങ്കിലും ഒരു കാലത്ത് ആർക്കെങ്കിലും ദാ ഇങ്ങനെ ഇതിനു മുമ്പൊരു മാതൃകയുണ്ട് എന്ന് പറയാൻ പോലും സാധ്യമാവാത്ത അത്രയും. അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? അതിൽ സർവനിഷേധികളും ഏറ്റവും ഏറ്റവും ശുദ്ധരായ ജീവിതം നയിക്കുന്നവരായി മാറി.
അതിൽ ആരൊക്കെയുണ്ട്? നബി തങ്ങൾ കഠിന ശത്രു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ പോലും ഉണ്ട്. ഇത് മാത്രം ആലോചിച്ചാൽ മതി. അബൂ സുഫിയാൻ നബി തങ്ങളുടെ കഠിന ശത്രുവാണ്. അബൂജഹൽ കഴിഞ്ഞാൽ നബി തങ്ങളുടെ ഏറ്റവും കഠിന ശത്രുവിന്റെ പേരാണ് അബൂ സുഫിയാൻ. പക്ഷെ നമ്മളിന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയണം. എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? നബിതങ്ങളെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടയാൾ ഒട്ടനേകം ആൾനാശങ്ങൾ ബദറിലും ഉഹുദിലും കന്തക്കിലൊക്കെ ആയിട്ട് വരുത്തി തീർത്തയാൾ, അതിന് മുഴുവൻ നേതൃത്വം കൊടുത്തയാൾ, ഈ കണ്ട പ്രശ്നങ്ങളുടെ മുഴുവനും സൂത്രധാരകൻ. ബദറിൽ വെച്ച് അബൂജഹൽ അപ്രത്യക്ഷമായി, അവസാനിച്ചു, ഇല്ലാണ്ടായി. പക്ഷെ അബൂ സുഫിയാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നീട് അബൂ സുഫിയാൻ, അന്നും അബൂ സുഫിയാൻ തന്നെയാണ് അതിന്റെ കേന്ദ്രം, പിന്നീടും അബൂ സുഫിയാൻ തന്നെയാണ് ഈ വിഷയങ്ങളുടെ മുഴുവൻ സൂത്രധാരകൻ. ആ അബൂ സുഫിയാൻ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത്? അബൂ സുഫിയാൻ മാത്രമല്ല, ധാരാളം പേർ, എണ്ണിക്കോ നിങ്ങൾ, ധാരാളം പേർ. ഖാലിദ് ബിൻ വലീദ്, ഇക്രിമ, ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ പുത്രനാണ്. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തിന് ശേഷമുള്ള ഒരു കാലം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ഇതൊക്കെ നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചതല്ല കേട്ടോ. ബദറുണ്ടായി, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് പലായനം ഉണ്ടായി, മദീനയിലേക്ക് പോയി, പിന്നീട് മദീനയിൽ നിന്ന് സർവശക്തിയും സംഭരിച്ചു, മക്ക തിരിച്ചു പിടിച്ചു, എന്നിട്ട് ഒരു നിവൃത്തികേടിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുക ഇങ്ങനെയല്ല. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ഒരു രംഗമുണ്ട്, മൂത്തത് യുദ്ധഭൂമിയിൽ. യുദ്ധഭൂമിയിൽ ഈ ചക്രവ്യൂഹം ഭേദിച്ചുകൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു ശത്രുപാളയത്തിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറി. അവിടെ വെച്ച് ഇങ്ങനെ സ്വഹാബിമാർ തടുത്തു. എന്നിട്ട് ഇക്രിമയോട് പറഞ്ഞു, ഇക്രിമ, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ ആൾക്കൂട്ടത്തിലേക്ക് ഇങ്ങനെ ചാടി ഇറങ്ങരുത് എന്ന് പറഞ്ഞ് വിലക്കി. വിലക്കിയപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ദീനിന്, ഇസ്ലാമിന് ഒരുപാട് നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്, എനിക്കതിന് പ്രതിക്രിയ ചെയ്യണം. ആ പ്രതിക്രിയയുടെ ഭാഗമായിട്ട് തന്റെ കുതിരയെ ഈ ശത്രു വ്യൂഹത്തിനകത്തേക്ക് ഓടിച്ചു കയറ്റി. അങ്ങനെ ശത്രുക്കളുടെ ക്രൂരമായ ഈ ആയുധ പ്രയോഗത്താൽ ശരീരമാസകലം മുറിവുപറ്റി രക്തം വാർന്ന് യുദ്ധഭൂമിയിൽ വീണു. ചുറ്റും ഇങ്ങനെ വീണ് കിടക്കുകയാണ്. യുദ്ധം അവസാനിച്ചു. അവസാനിച്ചപ്പോൾ വിശ്വാസികളിൽ നിന്ന് ചിലർ ഇങ്ങനെ മുറിവുപറ്റിയവരെ പരിചരിക്കാൻ വേണ്ടി യുദ്ധഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നു ശേഷം കഥ നിങ്ങൾക്കറിയാം. കയ്യിൽ പാനപാത്രം ഉണ്ടായിരുന്നു. ഈ പാനപാത്രവുമായി വീണ് കിടക്കുന്ന ഓരോരുത്തരുടെയും അടുത്തേക്ക് ചെന്നു. ആദ്യം ചെന്നത് സയ്യിദുന ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്കാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് അവസാനത്തെ തുള്ളി വെള്ളം എന്ന് പറയുന്നത് മരണാസന്നനെ സംബന്ധിച്ച് സ്വർഗമാണ്. ആ സ്വർഗം നിഷേധിച്ചു അദ്ദേഹം. എന്തിനു വേണ്ടി എന്നറിയോ? തൊട്ടടുത്ത് സഹോദരൻ മറ്റൊരാൾ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ വെള്ളപാത്രം അങ്ങോട്ടേക്ക് കൊടുത്തേക്കു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി. അങ്ങനെ അത് മുഴുവനും ഇങ്ങനെ ഈ പാനപാത്രം ഈ യുദ്ധഭൂമിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രാണന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിലേക്ക് ഈ പാത്രം എത്തി. ഒടുവിൽ ആ പാത്രം പോയതുപോലെ തിരിച്ചു വന്നു. ഒരാൾ പോലും ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചില്ല. അവസാനം ആ പാത്രം ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് തിരിച്ചു വന്നു. ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഇക്രിമ റളിയല്ലാഹു അൻഹു മരിച്ചു. നോക്കൂ, എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? സാഹോദര്യ ബന്ധം എങ്ങനെയാണ് ഇത്ര ഊഷ്മളമാക്കപ്പെട്ടത്? ചരിത്രത്തിൽ സമാനതകളില്ല. കടുത്ത വൈരം പുലർത്തിയിരുന്ന മനുഷ്യർ എങ്ങനെയാണ് ഏറ്റവും അടുത്ത, പിടിച്ചു മാറ്റാൻ കഴിയാത്ത, പിളർത്തി മാറ്റാൻ കഴിയാത്ത ഈ ഗാഢമായ സൗഹൃദത്തിന്റെ പ്രതീകങ്ങളായി മാറിയത്? മദീനയിലേക്ക് പോയാൽ നമുക്കിത് കാണാൻ പറ്റും. മദീനയിൽ ഹൗസ് അസ്റജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങളുണ്ട്. കുടിപ്പകയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, നിരന്തരമായ കലഹങ്ങളുടെ, സംഘട്ടനങ്ങളുടെ, അതിൻ്റെ ചരിത്രമാണ് ഈ രണ്ട് ഗോത്രങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഇസ്ലാം വന്നതിന് ശേഷം ഈ രണ്ട് ഗോത്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഈ രണ്ട് ഗോത്രങ്ങൾ മാത്രമല്ല, നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന, ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അഭയാർത്ഥി പ്രശ്നമാണ്. പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനൊരു പലായനം ഉണ്ടായി. അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നില്ല, അഭയാർത്ഥി പ്രശ്നം ഉണ്ടായില്ല. എന്തായിരുന്നു ഇസ്ലാമിന്റെ രാഷ്ട്രീയം? മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ആ സാഹോദര്യത്തെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മദീനക്കാർ അവരുടെ കയ്യിലുള്ളത് മുഴുവനും അത് നേർപാതിയായി വിഭജിച്ച് അത് തൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു, മക്കാർക്ക് കൊടുത്തു. അവർക്ക് കച്ചവടം ചെയ്യാനുള്ളത്, അവർക്ക് കൃഷി ചെയ്യാനുള്ളത്, അവരുടെ വീട്,
അവർക്ക് ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ മദീനയിൽ സുരക്ഷിതത്വത്തോടുകൂടി ഒരു രണ്ടാം തരം പൗരന്മാരായിട്ടല്ല മക്കാർ മദീനയിലേക്ക് എത്തിയപ്പോൾ തങ്ങളുടേതല്ലാത്ത ഒരു നാട്ടിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വന്നില്ല. അവർക്ക് ഒന്നാം തരം പൗരന്മാരായി മുന്തിയ പരിഗണനയോടുകൂടി മദീനയിൽ ജീവിക്കാൻ പറ്റി. അതിൽ പ്രവർത്തിച്ച രാഷ്ട്രീയം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ചുള്ള ഈ ഈ പാലം, ആ പാലത്തിൻ്റെ അതിൻ്റെ ബലം, ആ ബലമാണ് പിന്നീട് മുഴുവനും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, പിന്നെ അവിടെ മനുഷ്യരേ ഉണ്ടായിരുന്നുള്ളൂ. നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യത്തെ അത് നേർ കീഴ്മേൽ മറിച്ചു. അപ്പോൾ അവിടെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണും. ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന അധമൻ, വിരൂപൻ, സാമൂഹ്യ ശ്രേണിയിൽ ചവിട്ടിമെതിക്കപ്പെട്ടവൻ്റെ പ്രതീകം, അടിത്തട്ടിൽ കഴിയുന്നവൻ, സാമൂഹ്യ ശ്രേണിയിലെ ഉന്നതൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഉന്നത കുലജാതൻ, ആഭിജാത്യൻ, സമ്പന്നൻ. അപ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ഒരു പാരസ്പര്യത്തെയും നമുക്ക് കാണാൻ കഴിയും. പിന്നെ അടിമ യജമാനൻ എന്ന വേർതിരിവില്ല. മനുഷ്യൻ, മുഴുവൻ മനുഷ്യരുടെയും എല്ലാതരം പ്രശ്നങ്ങളും പരിഹരിക്കുക, മുഴുവൻ മനുഷ്യരുടെയും ജീവിത പുരോഗതി. അതിൽ മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ല. നമ്മൾ മദീനയിലേക്ക് പോയാൽ മദീനയിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, അഗ്നി ആരാധകരുണ്ടായിരുന്നു, ബിംബാരാധകരും ഉണ്ടായിരുന്നു. ഈ മദീന, അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന, അവിടെ ഏറ്റവും സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും പറ്റിയിരുന്നു. അപ്പോൾ ഭൂമിയിൽ സാധ്യമെങ്കിൽ ഒരു സ്വർഗം, ആ സ്വർഗം സൃഷ്ടിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിർമ്മിക്കപ്പെട്ട സ്വഹാബി വര്യന്മാർ, അവരെ ചൂണ്ടിയിട്ട് ഒരാൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുക, നിങ്ങൾ ഈ വരാനിരിക്കുന്ന മുഴുവൻ സമൂഹവും, അത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, കാലങ്ങൾക്ക് അങ്ങേ തലക്കിലുള്ള ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, ഒരു വിശുദ്ധനായ വ്യക്തിത്വം ഉണ്ടെങ്കിൽ, ആ വിശുദ്ധ വ്യക്തിത്വത്തിന് പകർത്താനുള്ള മാതൃകായോഗ്യരായ ലക്ഷങ്ങളെ ഞാനിതാ സമർപ്പിക്കുന്നു. സ്വഹാബ, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബ മരുഭൂമിയിൽ ദിക്കറിയാതെ ഉയലുന്ന ഒരു യാത്രികന്, മരുഭൂയാത്രികന്, അവന് ദിക്വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ആകാശത്തിൻ്റെ അങ്ങേ കോണിലെ നക്ഷത്രങ്ങളെപ്പോലെ കണ്ണടച്ച് എവിടെ വെച്ചും നിങ്ങൾക്ക് ഈ നക്ഷത്രങ്ങളെ പിൻപറ്റാം എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? ഏത് പ്രത്യയശാസ്ത്രത്തിനാണ് കഴിയുക? ഏത് മതത്തിനാണ് കഴിയുക? പരിശുദ്ധരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ഇങ്ങനെ ബാക്കിയായ ഏറ്റവും വിശേഷപ്പെട്ടത് ഈ മനുഷ്യരാണ്. ഏറ്റവും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ, ഏറ്റവും വൃത്തിഹീനമായ ഒരു മനസ്സോടുകൂടി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും വൃത്തിയുടെ പര്യായങ്ങളാക്കിയിട്ട് അവതരിപ്പിച്ചു തന്നു. ഇന്നും നമ്മുടെ മുമ്പിലുള്ളത് അതാ. അസാധ്യമായതല്ല, സാധ്യമായത്. സാധ്യമായ ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിൻ്റെ മണിമുഴക്കം, ഇതാണ് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം. ഈ വിപ്ലവത്തോളം വലിയൊരു വിപ്ലവമില്ല. നമ്മൾ കാൾ മാർക്സിനെ കുറിച്ച് പറയും, മനുഷ്യൻ്റെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത മാർക്സ്, ശരിയാണ്, മാർക്സ് മനുഷ്യനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം ദുർബലമായിരുന്നു. യുട്ടോപ്യ എന്ന് നമ്മൾ ഇന്നും പറയേണ്ടി വരികയാണ്, മരീചികയാണ്, അസാധ്യമാണ്. പക്ഷേ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഈ സമീകരണം, മനുഷ്യനും തമ്മിലുള്ള സമീകരണം, പ്രകൃതിയുമായുള്ള പാരസ്പര്യം, മൃഗങ്ങളുമായുള്ള പാരസ്പര്യം, ഈ പാരസ്പര്യത്തിൻ്റെ ഊഷ്മളത, ഏറ്റവും മനോഹരമായ ഒരു ലോകത്തെ, അതിൽ എല്ലാതരം വിശ്വാസികളും അവിശ്വാസികളും എല്ലാവർക്കും സ്വതന്ത്രമായി നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ നിർമ്മിച്ചു എന്ന ഏറ്റവും വലിയ വിപ്ലവമാണ് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സമർപ്പിച്ചു പോയത്. നമുക്ക് ഇനിയും ചെയ്യാനുള്ളത്, ഇതെങ്ങനെയാണ് സാധിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സാധിച്ചത്? ബലം പ്രയോഗിച്ചിട്ടല്ല, അധികാരത്തിൻ്റെ ഈ ദണ്ഡ് ഉപയോഗിച്ചിട്ടല്ല. അധികാരത്തിന്റെ ദണ്ഡ ഉപയോഗിക്കുകയേ അരുത്. കാരണം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ അധികാരത്തിന്റെ ബലം കൊണ്ടാണ് ഒരു സമൂഹത്തെ തിരുത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ ആ ദണ്ഡിന്റെ നിഴലിൽ നിന്നവർ എപ്പോൾ അപ്രത്യക്ഷമാകുന്നുവോ, മാറുന്നുവോ, അപ്പോൾ ആ തിന്മകൾ മുഴുവനും തിരിച്ചു വരും എന്ന്. അങ്ങനെയല്ല, മനുഷ്യന്റെ ഉള്ളിലുണ്ടാവേണ്ട പരിവർത്തനം, ആ പരിവർത്തനത്തിന്റെ പ്രത്യേകത എന്താണ്? ആര് കാണട്ടെ കാണാതിരിക്കട്ടെ, എവിടെ ആയിരിക്കട്ടെ, ഏറ്റവും സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഉമർ നിങ്ങൾ ഇത്ര സൂക്ഷ്മമായി, ഇത്ര നീതിപൂർവം, അണുവിട വ്യതിചലിക്കാത്ത നീതിയുടെ ഈ തീരുമാനങ്ങൾ നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ, ഞാൻ പരിഹരിക്കേണ്ട വിഷയങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ആലോചിക്കൂ, ഈ പ്രശ്നത്തിൻ്റെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമാവട്ടെ, നിങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന പ്രശ്നമാവട്ടെ, രാഷ്ട്രീയ പ്രശ്നങ്ങളാവട്ടെ, ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ്? നിങ്ങൾ സങ്കല്പത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ആ പ്രശ്നത്തെ കൊണ്ടുചെല്ലൂ. നബി തങ്ങൾ എങ്ങനെയായിരിക്കും അതിൽ തീരുമാനമെടുക്കുന്നത് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരോട്, ഉമ്മമാരോട്, തുടങ്ങി വീട്ടിലെ അംഗങ്ങളോട്, സഹപാഠികളോട്, ആരോടുള്ള പ്രശ്നമാവട്ടെ, ഒരു പ്രശ്നം ഉണ്ടായാൽ നബി തങ്ങളുടെ സവിധത്തിലേക്ക് കൊണ്ടുപോകൂ. സങ്കല്പത്തിൽ, ഭാവനയിൽ നബി തങ്ങൾ എങ്ങനെയായിരിക്കും ആ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുക എന്ന് നിങ്ങൾ ഭാവനയിൽ തന്നെ കാണൂ. പ്രശ്നത്തിന്റെ പരിഹാരമായി ഈ പരിഹാര പ്രക്രിയയിലേക്ക് എങ്ങനെയാണ് വിശ്വാസി സമൂഹത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത്, ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. മറ്റൊരു വഴിയുമില്ല നമ്മുടെ മുമ്പിൽ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരമായുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ഏത് ദുർബലതകളെയും മറികടക്കാനുള്ള ആയുധം, നമുക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അവഗണിക്കാനുള്ള നമ്മുടെ കരുത്ത്, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഇങ്ങനെ വിറയ്ക്കാതെ നിൽക്കാനുള്ള നമ്മുടെ ബലം, അതെന്താണെന്നറിയോ? തിരുനബി സ്നേഹം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. ഈ സ്നേഹം ഒന്ന് മാത്രം മതി. അതുകൊണ്ട് മാത്രം ഈ സമൂഹം മുഴുവനും, നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അതിന്റെ മർമ്മം, അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ റസൂലിനെ അഗാധമായി സ്നേഹിക്കുക എന്നതാണ്. നബിതങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുക, ഗാഠമായിട്ട് പ്രണയിക്കുക. നബിതങ്ങളെ ഗാഠമായി പ്രണയിച്ചാൽ എന്താ സംഭവിക്കുക? ഗാഠമായി പ്രണയിച്ചാൽ, നബിതങ്ങളെ ഗാഠമായി പ്രണയിച്ചാൽ സാബിത് റളിയല്ലാഹു അൻഹുവിനെ പോലെ മെലിഞ്ഞു മെലിഞ്ഞു ഉണങ്ങിപ്പോകും. മെലിഞ്ഞുണങ്ങിപ്പോകും എന്ന് പറയണത് ആ പ്രണയത്തിന്റെ തീക്ഷ്ണത. അതിൽ മറ്റൊന്നുണ്ട്, ഒരു മനുഷ്യൻ എന്തായി മാറും, ഒരു മനുഷ്യൻ എന്തായി മാറും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സങ്കല്പിച്ചിട്ടുണ്ടോ? അള്ളാഹു റസൂലിന്റെ സാമീപ്യത്തിലൂടെ നമ്മൾ നടന്നു പോകുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മളായിരിക്കും ഏറ്റവും ഭാരരഹിതനായ മനുഷ്യൻ, ഭാരരഹിതനായ മനുഷ്യൻ. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും ശുദ്ധനാകുന്നത്? അവൻ ഭാരരഹിതനാകുമ്പോഴാണ്. അപ്പൂപ്പൻ താടി കണക്കെ ഇങ്ങനെ ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ, ആ ഒരാൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? അത് എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്ന് ചോദിച്ചാൽ റൗളാ ഷെരീഫിന്റെ ചുറ്റും ഒന്ന് ചെന്ന് നിന്ന് നോക്കുക. സങ്കല്പത്തിലെങ്കിലും നിങ്ങളൊന്ന് അവിടേക്ക് പോവുക. അവിടെ ചെന്നാൽ അവിടെ റൗളാ ഷെരീഫിന്റെ ചുറ്റും നടന്നു നീങ്ങുന്ന മനുഷ്യരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുക. അവർ അപ്പൂപ്പൻ താടിക പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം അത് നമ്മുടെ മനസ്സുകളെ തരളിതമാക്കും, നമ്മുടെ മനസ്സുകളെ മൃദുലമാക്കും. നമ്മുടെ ഉള്ളിലെ കോപവും വെറുപ്പും വിദ്വേഷവും പകയും അഹന്തയും എല്ലാം അശേഷം ഇല്ലായ്മ ചെയ്യപ്പെടും. നമ്മൾ സമൂലം ശുദ്ധീകരിക്കപ്പെടും. ഈ ശുദ്ധീകരണ പ്രക്രിയയാണ് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും കൂടി നിന്നിരുന്ന സഹാബിവര്യന്മാരിൽ മുഴുവനും ഉണ്ടായത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലുന്ന വലിയ വലിയ മനുഷ്യന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ, അവർക്ക് ആ ഭൂമിയിലേക്ക് വരുമ്പോൾ അവരുടെ കാല് വിറച്ചു പോകുന്നു. ആ മണ്ണിൽ, നബിതങ്ങൾ കിടക്കുന്ന മണ്ണിൽ, ചേർന്ന് കിടക്കുന്ന മണ്ണിൽ കാല് വെക്കുമ്പോൾ അവർ വിറച്ചു പോകുന്നു. അവർക്കവിടെ മലമൂത്ര വിസർജ്യം ചെയ്യുക സാധ്യമല്ല. അവർക്കവിടെ അപശബ്ദങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുക സാധ്യമല്ല. ഭവ്യതയോടെ അവർ ആ ഭൂമിയിലൂടെ നടന്നു പോകുന്നു. എത്ര മനോഹരമായ ഒരു ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബി വര്യന്മാർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നത് മാത്രം നിങ്ങൾ പരിശോധനയ്ക്ക് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് ബോധ്യമാകും. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉക്കാഷ റളിയല്ലാഹു അൻഹു, ഉക്കാഷ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്കിപ്പോഴും, ഞാൻ ഒരു ഇവിടെ നിന്നിട്ട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, ഷിറിയ ഉസ്താദ്, ഞങ്ങൾ ഷിറിയ ഉസ്താദ് വഫാത്താവുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഞങ്ങളോട് ഷിറിയ ഉസ്താദ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിതായിരുന്നു, നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ നേരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഉളുവെടുത്ത് രണ്ടരക്കത്ത് നിസ്കരിച്ചതിന് ശേഷം നബി തങ്ങളുടെ നേരെ ഇരുന്നിട്ട് എന്നിട്ട് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. നബി തങ്ങൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്, എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് എന്ന് പറഞ്ഞിട്ട് ഷിറിയ ഉസ്താദ് സൂചിപ്പിച്ച ഒരു കാര്യം, കണ്ണൂർന്ന് ചാടി വീണപ്പോൾ അസ്ത്രമേറ്റ് വലത് കണ്ണിലേക്ക് അസ്ത്രം തുളഞ്ഞു കയറി,
തുളഞ്ഞു കയറി അസ്ത്രം നുഅ്മാൻ റളിയല്ലാഹു അൻഹു വലിച്ചൂരിയെടുത്തു. ആ അസ്ത്രത്തലപ്പത്ത് തൻ്റെ വലത് കണ്ണ് അടർന്ന് ചാടിപ്പോന്നു. ആ കണ്ണുമായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ ഈ കണ്ണ് എനിക്ക് ഇവിടെ വെച്ച് തരണം. എന്താണ് സാധ്യത എന്നല്ല ചോദിച്ചത്, നബിയെ എനിക്ക് ഈ കണ്ണ് ഇവിടെ വെച്ച് തരണം. കൈ അറ്റ് ചാടി, ആ അറ്റ് മുറിഞ്ഞു തൂങ്ങിയ കൈയുമായിട്ട് നബി തങ്ങളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയെ ഈ കൈ എനിക്ക് ഇവിടെ വച്ചു തരണം. പറ്റില്ല എന്നല്ല പറഞ്ഞത്, നബി തങ്ങൾ ഉമുനീര് പുരട്ടി ആ കൈ അവിടെ വച്ചു കൊടുത്തു, ആ കണ്ണ് അവിടെ വെച്ചു കൊടുത്തു. അപ്പൊ അവരുടെ പ്രശ്നങ്ങളിൽ എന്താവട്ടെ, അതിന് പ്രതിവിധി ഉണ്ട്. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാ, ഇതൊന്നും ബിദഅത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചാടി കടക്കേണ്ടി വരും. ഈ ഹദീസുകൾ അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഹദീസുകൾ അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നില്ല. അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ഒരു രംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. നബി തങ്ങൾ ഉളു എടുക്കുമ്പോൾ ആ ഉളുവിന്റെ വെള്ളം തെറിച്ച് വീഴുന്ന വെള്ളത്തുള്ളികൾക്ക് വേണ്ടി മത്സരിക്കുന്ന സഹാബി വര്യന്മാരെ കാണുന്ന നിമിഷം എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അബു സുഫിയാൻ ചോദിക്കുന്നുണ്ട്. ആ വെള്ളത്തിന് വേണ്ടി അവർ മത്സരിക്കുന്നു. നബി തങ്ങളുടെ വേർപ്പ് കണങ്ങൾ അവർ വടിച്ചെടുക്കുന്നു. നബി തങ്ങളുടെ വേർപ്പ് കണങ്ങളെ കുറിച്ച് ദിവ്യ ഔഷധമുള്ള ദിവ്യ സുഗന്ധമാണ് എന്ന് അത് വടിച്ചെടുക്കുന്ന അനുഭവിക്കുന്നവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി തങ്ങളുടെ സുഗന്ധത്തെ കുറിച്ച് പറയുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയും, നബി തങ്ങൾ അങ്ങേ അറ്റത്തുനിന്ന് ഈ വഴിയിലേക്ക് കടന്നു വന്നാൽ ഞങ്ങൾക്കറിയാം ആ വഴിയറ്റത്ത് നബി തങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. കാരണം നബി തങ്ങൾ പുറപ്പെടുന്നതിന്റെ മുമ്പ് നബി തങ്ങളെ തലോടി കടന്നു വന്ന കാറ്റ് ഞങ്ങളോട് പറയും, റസൂലുള്ളാഹ് അങ്ങേ വഴിയിൽ നിന്ന് കടന്നു വരുന്നുണ്ടെന്ന്. സുഗന്ധത്തിന്റെ രാജകുമാരൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബി തങ്ങൾ. ഉഖാഷ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെ വാള് അത് മുറിഞ്ഞു വീണു യുദ്ധഭൂമിയിൽ വെച്ച്. ആ വാളിന്റെ പരിഹാരം തേടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നു. ഉഖാഷ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് നബി തങ്ങൾ പകരം വെച്ചു കൊടുത്തതൊരു ഒരു ഈത്തപ്പന മടല്. ആ ഈത്തപ്പന മടല് കൊണ്ട് ബദർ മാത്രമല്ല, ഉഹുദ് മാത്രമല്ല, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വരെയാണ് ഉഖാഷ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ആ കാലമത്രയുമുള്ള എല്ലാ യുദ്ധങ്ങളിലും ഏറ്റവും മൂർച്ചയേറിയ ഗഡ്ഗമായി ഉഖാഷ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിടന്ന് ഈ വാൾ പ്രയോഗിക്കപ്പെട്ടു. അത് പിന്നീടും സംരക്ഷിക്കപ്പെട്ടു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ഈ ഉഖാഷ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഒരു മാത്ര ഒന്ന് ശരീരം ചേർത്ത് പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ നാടകീയമായ ഒരു രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സന്ദർഭമാണത്. അതിന്റെ തൊട്ടു മുമ്പുള്ള അവസാനത്തെ വെള്ളിയാഴ്ച നബി തങ്ങൾ പള്ളിയിൽ വന്നു, ഖുത്ബ നിർവഹിച്ചു. ഖുത്ബ കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ അവിടെയുള്ള സഹാബിമാരോട് പറഞ്ഞു, സഹാബാക്കളെ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പ്രതിക്രിയ ചെയ്യണം. ആർക്കെങ്കിലും പ്രതിക്രിയ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും സ്തബ്ധരായി. വളരെ നിർണായകമായ ഒരു ഘട്ടം. അങ്ങേ അറ്റത്തു നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഉഖാഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എനിക്കൊരു പ്രതിക്രിയ ചെയ്യാനുണ്ട് അങ്ങയോട്. അങ്ങ് എന്നെ ബദറിൽ വെച്ച് അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന അസ്ത്രം കൊണ്ട് എന്റെ വയറിൽ കുത്തിയിട്ടുണ്ട്, എനിക്ക് പ്രതിക്രിയ ചെയ്യണം. സഹാബിമാർ മുഴുവനും ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടുകൂടി രംഗം വീക്ഷിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജുമുഅക്ക് നടന്നു വന്നത് രണ്ടുപേരുടെ തോളിൽ കൈവെച്ച് വേച്ച് വേച്ചാണ്, പനിച്ചു വിറച്ചുകൊണ്ടാണ് ആ ജുമുഅക്ക് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകിയത്. ആ നബി തങ്ങളോടാണല്ലോ ഉഖാഷ ഇങ്ങനെ പറയണത്. ഉമർ റളിയല്ലാഹുവിന്റെ അരിശം അത് തലക്കി പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് വിചാരിച്ചു, അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഉഖാഷയുടെ കഴുത്ത് ഞാൻ ഖണ്ഡിക്കും. ആ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിൽ ഉഖാഷ റളിയല്ലാഹു മുന്നോട്ട് കടന്നു വന്നു. സഹാബിമാർ മുഴുവനും ഇങ്ങനെ ശ്വാസമടക്കി രംഗം കാത്തിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നബി തങ്ങളോട് ഉഖാഷ, നബിയെ അങ്ങ് അന്ന് എന്നെ കുത്താൻ ഉപയോഗിച്ച അസ്ത്രം ഫാത്തിമ ബീവിയുടെ കയ്യിലുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. നബി തങ്ങൾ മക്കളെ വിട്ടിട്ട് പറഞ്ഞു വിട്ടു ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക്. ഫാത്തിമ ബീവി ആ അസ്ത്രം എടുത്തു കൊടുത്തു. എന്തിനാണെന്ന് ചോദിച്ചു. തന്റെ പിതാവിനെ കുത്താനാണ് എന്ന് കേട്ടപ്പോൾ ഫാത്തിമ ബീവി വിറച്ചുപോയി. അങ്ങനെ പള്ളിക്ക് പുറത്തു നിന്ന് രംഗം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ മുഴുവൻ സ്വഹാബി വര്യന്മാരും. ഉഖാഷ റളിയല്ലാഹു അൻഹു ആ അസ്ത്രം വാങ്ങിയിട്ട് നബിയോട് പറഞ്ഞു, നബി തങ്ങളോട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ അങ്ങയുടെ ഈ ശരീരത്തിൽ എനിക്ക് ഈ അസ്ത്രം കൊണ്ട് കുത്തണം, പക്ഷേ അങ്ങ് എന്നെ ബദറിൽ വെച്ച് കുത്തുമ്പോൾ എൻ്റെ ശരീരത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ വസ്ത്രം ഉയർത്തണം. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുന്ന നിർണായകമായ ഘട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖാഷയ്ക്ക് വേണ്ടി വസ്ത്രം ഉയർത്തി.
ആ അസ്ത്ര തലപ്പ് പിടിച്ച് ഉക്കാശ റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറിലേക്ക് ആണ്ടു ആണ്ടാണ്ട് മുത്തം കൊടുത്തു. എന്നിട്ട് വാരി പുണർന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗത്തെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും സ്വർഗസ്ഥനായ എൻ്റെ കൂട്ടുകാരനെ കാണണോ എങ്കിൽ ഇതാ ഉക്കാശയാണ്. അവിടെയുള്ളവർ മുഴുവനും ആശ്ചര്യത്തോടുകൂടി നോക്കി നിന്ന ഒരു നിർണായകമായ ഘട്ടം. നോക്കൂ ഏതാണ് ഈ സന്ദർഭമെന്ന്. മരണാസന്നമായി കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ മറ്റൊരു സന്ദർഭം ഇതേപോലെ സവാദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലും കാണാം. അത് ബദറിൽ വെച്ചാണ്. ശത്രുക്കളെ മുൻനിർത്തിയാണ് ഇങ്ങനെ അവർ പ്രയോഗിച്ചത്. മുത്തുനബി തങ്ങളുടെ ശരീരമൊന്ന് തൊടുക, നബി തങ്ങളുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കുക, ആ സ്പർശന സുഖം ജീവിതത്തിലുടനീളം അനുഭവിക്കുക, എന്നിട്ട് മരിച്ചു പോവുക. അങ്ങനെ വരുന്ന ഒരു നിമിഷത്തിൽ ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു സഹാബിയുടെ തലയുടെ മുകളിൽ മുടിയുടെ മുകളിൽ നബി തങ്ങളൊന്ന് തൊട്ടു, തലോടി എന്നതിൻ്റെ പേരിൽ ജീവിതാവസാനം വരെ ആ മുടി മുറിക്കാതിരിക്കുക. മരിച്ച് ഖബറിലേക്ക് പോകുമ്പോൾ ഈ മുടിയുമായി പോകണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പർശനമേറ്റ ഈ മുടിയാണ് എൻ്റെ പരിരക്ഷ ഖബറിൽ. ഇങ്ങനെ എത്ര രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത് എന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കണം എന്നതിനുള്ള അടയാളങ്ങൾ ഈ സഹാബി വര്യന്മാരിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സമ്മാന കിഴി കൊടുക്കുന്ന രംഗമുണ്ട്, ഞാൻ പറയണില്ല, വിശദീകരിക്കുന്നില്ല. ഈ കിഴി കൊടുക്കുന്നതിൽ സ്വന്തം മകന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഉസാമത്ത് ബിൻ സയ്യിദിന് കൊടുത്തു. കൊടുത്തതിൻ്റെ കാരണം ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, മോനെ, നിന്നേക്കാൾ ഇഷ്ടം മുത്തുനബി തങ്ങൾക്ക് ഉസാമയോടായിരുന്നു. നബി തങ്ങൾക്ക് എന്നേക്കാൾ ഇഷ്ടം ഉസാമയുടെ പിതാവായ സെയ്ദ് ബിൻ ഹാരിസയോടായിരുന്നു. നബി തങ്ങളുടെ ഇഷ്ടം സെയ്ദ് ബിൻ ഹാരിസയോട്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടം സെയ്ദ് ബിൻ ഹാരിസയ്ക്ക്. നബി തങ്ങളുടെ ഇഷ്ടം തൻ്റെ പ്രിയപ്പെട്ട സീമന്തപുത്രനായ ഉമർബിൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിനോട് അല്ല, പകരം എൻ്റെ ഇഷ്ടത്തെ മറികടക്കുന്ന ഇഷ്ടം നബി തങ്ങളുടെ ഇഷ്ടം. ഇങ്ങനെ നബി തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രാമുഖ്യം കൽപ്പിക്കുകയും ആ ഇഷ്ടത്തെ അനുധാവനം ചെയ്യുകയും നബി തങ്ങൾ നടന്നു പോയിടത്ത് കാലുവെക്കുകയും നബി തങ്ങൾ ഇരുന്നടത്തിരിക്കുകയും നബി തങ്ങൾ സ്പർശിച്ചിടത്ത് സ്പർശിക്കുകയും ചെയ്യുന്ന ഈ അന്തമായ ഈ ഈ പിന്നെ പിന്തുടരൽ, ഇതാണ് സഹാബി വര്യന്മാർ ചെയ്തത്. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഇങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയേണ്ടത്, ഇങ്ങനെയാണ് പിന്തുടരാൻ കഴിയേണ്ടത്. മറ്റെല്ലാം നിങ്ങൾ മറന്നേക്കൂ. ഈ വെറുപ്പിൻ്റെ പരസ്പരം സ്നേഹം, നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലും അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോഴേ സാധ്യമാകൂ. നിങ്ങൾ അഗാധമായി നിങ്ങളുടെ സഹോദരനെ, നിങ്ങളുടെ സഹോദരിയെ, നിങ്ങളുടെ ഉമ്മയെ, നിങ്ങളുടെ പിതാവിനെ, ഇങ്ങനെ ആരെയാണ് നിങ്ങൾക്ക് സ്നേഹിക്കേണ്ടത്? ഒരു വഴിയേയുള്ളൂ, അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഗാധമായി സ്നേഹിക്കുക. അതുകൊണ്ടാണ് നബി തങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുക സർവ്വദിനേക്കാളും എന്ന് പറഞ്ഞത്. ആ സ്നേഹത്തിൻ്റെ പാഷം കൊണ്ട് അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിലൂടെ സർവ മനുഷ്യരുമായും പ്രകൃതിയുമായുമുള്ള ഒരു ഊഷ്മളമായ ബന്ധമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. നമ്മുടെ ഉള്ളിൽ പ്രവാചക പ്രണയം, അത് ഏറ്റവും പരമപ്രധാനമായി ഉണ്ടാവുക എന്നത് മാത്രമാണ് പരിഹാരം എന്നുണർത്തി വാഹിർദവാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.